മാച്ച് ഓഫ് ഫുഡ് പ്രൊഡക്ട്സ് ഇന്നത്തെ വർത്തമാനത്തിൽ അറിയിക്കാനുള്ള ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, 4 ദിവസങ്ങളാണ് ദേശീയ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി അവധി വരുന്നത്. അതുകൊണ്ട് തന്നെ വിസ പുതുക്കാനുള്ളവർ, അല്ലെങ്കിൽ സൗദിയിലേക്ക് വിസിറ്റിംഗ് പോകേണ്ടവർ, അങ്ങനെ ഓഫീസ് സംബന്ധിയായ പല കാര്യങ്ങൾക്കും സർക്കാർ ഓഫീസുമായി ബന്ധപ്പെടുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് അറിയിക്കാനുള്ളത്. മറ്റൊന്ന്, ഈ ദിവസങ്ങളിലൊക്കെ എവിടെ പോകാനുള്ളവരും ഒരല്പം നേരത്തെ പോകുന്നത് ഉചിതമായിരിക്കും. കാരണം നല്ല ട്രാഫിക് ബ്ലോക്കുകളാണ് ഉണ്ടാവുക. കാരണം 4 ദിവസത്തെ അവധിക്ക് സൗദിയിൽ നിന്നുള്ള സന്ദർശകരും എത്താൻ സാധ്യതയുണ്ട്. സൗദിയിലുള്ള പ്രവാസികളും ഈ സ്ഥിരമായി വിസ അപ്രൂവൽ വിസ അടിച്ചു പോകുന്ന, അതിർത്തിയിൽ വെച്ച് അടിച്ച് വന്നു പോകുന്ന പ്രവാസികളും ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് അറിയിക്കാനുള്ളത്. അൽ ഹിലാൽ, അവൈലബിൾ, ആക്സസിബിൾ, അഫോർഡബിൾ ഇൻ മുഹറഖ്, മനാമ, റിഫ, സൽമബാദ് ആൻഡ് അസ്കർ. കോൺടാക്ട് 8040-8080. അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, കിങ്ഡം ഓഫ് ബഹ്റൈൻ. അതുപോലെ സൗദി പ്രവാസികൾ അറിയാൻ, നിലവിൽ സൗദിയിൽ മൾട്ടിപ്പിൾ സന്ദർശന വിസയിൽ കഴിയുന്ന 100 കണക്കിന് പ്രവാസി കുടുംബങ്ങളാണ് നിത്യേന ബഹ്റൈനിൽ പോയി മടങ്ങി വരുന്നത്. മൾട്ടിപ്പിൾ കുടുംബ സന്ദർശന വിസ പുതുക്കിയെടുക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന നിലയ്ക്കാണ് ഇവർ ബഹ്റൈനിൽ പോയി മടങ്ങുന്നത്. എന്നാൽ സൗദി മൾട്ടി കുടുംബ വിസകളിലുള്ളവർക്ക് ബഹ്റൈനിലേക്ക് കടക്കണമെങ്കിൽ അപ്രൂവ്ഡ് വിസ കൈവശമുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ കോസ്വേയിൽ നിന്ന് എമിഗ്രേഷൻ വിഭാഗം കടത്തിവിടൂ. ഓൺലൈനിൽ ഇത് എടുക്കാമെങ്കിലും പലപ്പോഴും നിരസിക്കപ്പെടാറാണ് പതിവ്. ഒരിക്കൽ നിരസിച്ചാൽ പിന്നീട് 1 മാസം കഴിഞ്ഞ് മറ്റൊരു റിക്വസ്റ്റ് നൽകാനും സാധിക്കുകയുള്ളൂ. അതിനാൽ ബഹുഭൂരിഭാഗം കുടുംബങ്ങളും ബഹ്റൈനിലെ അംഗീകൃത ട്രാവൽ ഏജൻസികളുമായി ബന്ധപ്പെട്ട് വിസ ലഭ്യമാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ കൂട്ട അവധി ദിനങ്ങൾ വരുന്നതിനാൽ വിസ ലഭ്യമാകാൻ താമസമെടുക്കുമെന്ന് ബഹ്റൈനിലെ ട്രാവൽ ഏജൻസികളും അറിയിച്ചു. വിസ തീരാനായവർ അവസാന സമയത്തേക്ക് കാത്തു നിൽക്കാതെ കാര്യങ്ങൾ ചെയ്യണമെന്നും ഏജൻസികൾ പറയുന്നു. അതേസമയം ഈ മാസം 16 മുതൽ 19 വരെ ബഹ്റൈനിലേക്ക് വരുന്നവരും സൗദിയിലേക്കോ അല്ലെങ്കിൽ റോഡ് മാർഗം ദീർഘദൂരം സഞ്ചരിക്കുന്നവരും കൂടുതൽ ശ്രദ്ധ പുലർത്തണം. കാരണം ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് വിവിധ ആഘോഷ പരിപാടികൾ നടക്കുന്നതിനാൽ കടുത്ത ട്രാഫിക് ഉണ്ടാകുന്നതും ഗതാഗതക്കുരുക്കുണ്ടാകാനും സാധ്യതയേറെയാണ്. ഗതാഗത നിയന്ത്രണത്തിന് മന്ത്രാലയം എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മീഡിയ രംഗ്, ടി ടോക്ക്, ഇന്റർനാഷണൽ മെഡിക്കൽ സെന്റർ, നിയർ ലുലു, ഈസ്റ്റ് റിഫ. International Medical Center, near Lulu, East Ripper.